സൂപ്പർ സ്റ്റാറുകളുടെ, നീ സൂപ്പർ സ്റ്റാർ വേണമെന്നില്ല, ഒരു മിനി സ്റ്റാറിൻ്റെയൊക്കെ സിനിമയെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ആരാധകർ ഒരു പറ്റ മോടി വരും. അവരെല്ലാവരും പറയുന്നത് എന്നാൽ നീയൊരു സിനിമ എടുത്ത് കാണിക്കുക എന്നാണ്. ഞാൻ പറയുന്നത് ഈ പ്രോത്സാഹനമൊക്കെ പുതിയ സംവിധായകർക്കൊക്കെ കൊടുക്കും. അവരുടെയൊക്കെ ട്രെയിലറും ടീസറും ഒക്കെ റിലീസായിട്ടുണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾ ഈ സിനിമ നന്നായി ചെയ്യൂ, നിങ്ങൾ വേറെയും സിനിമകൾ നന്നായി ചെയ്യൂ എന്നൊക്കെ വെല്ലുവിളിച്ചാൽ അവർ ചിലപ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നല്ല നല്ല സിനിമ എടുത്തുനിന്നിരിക്കും. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് പോയി കമൻറ്റ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ എനിക്കൊരു ടീസർ കണ്ടപ്പം വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്, ബനേർഘട്ട എന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുവരെ വീഡിയോസ് ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ട്രെയിലർ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വാട്സപ്പ് ചാറ്റാണ്. വൈഫ് മെസ്സേജ് അയച്ചിരിക്കുന്നത് പഞ്ചസാര അതുപോലെയുള്ള കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചാറ്റിൻ്റെ കുറച്ചുകൂടി സ്ക്രോൾ അപ്പ് ചെയ്തിട്ടുള്ളൊരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്വർണ്ണവും കൊണ്ടല്ലാതെ ഞാനിനി നിങ്ങളുടെ വീട്ടിലേക്കില്ല എന്നൊക്കെ പറയുന്നത്. അത് മിക്കവാറും ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പിണക്കമൊക്കെ ആയിരിക്കും. അവന് പണത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. കാര്യം ഭാര്യയുടെ സ്വർണ്ണം പണയം വെച്ചിരിക്കുകയാണ്, അത് തിരിച്ച് എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ള കാര്യം ഇയാളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇയാളൊരു യാത്രയിലാണ്, ഒരു ലോങ് നൈറ്റ് ജേണിയിലാണ്. ഇതിലെ മറ്റ് ഷോട്ടുകൾ കാണും പറയാം. ഫൈസൽക്ക എന്ന് പറയുന്ന ആളോട് പറയുന്നത് പെങ്ങളെയും കൊണ്ട് ആശുപത്രി പോകുന്നു എന്നാണ്. വീട്ടിൽ പറയുന്നത് ഫൈസൽക്കയും കൊണ്ട് ഒരു ഓട്ടം പോവുകയാണെന്നാണ്. വേറെയും കുറെ ആളുകൾ ഇയാളോട് ഫോണിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരൊക്കെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. ആഷ്ന സിസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കോൺടാക്റ്റിലേക്ക് ഇയാൾ കോൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ബാക്ക്ഡ്രോപ്പിലായിട്ട് തമിഴ് കലർന്ന മലയാളത്തിൽ ഒരു സ്ത്രീ പറയുന്ന ഡയലോഗ്, ആ പെണ്ണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി എന്നുള്ളതാണ്. കൂട്ടുകാരിയുടെ നമ്പർ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നു. അതുപോലെ ഒരു തമിഴ് പുരുഷ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നത് ഈ സമയത്ത് ഒരു പെൺകുട്ടി അർദ്ധരാത്രി ഒരു സമയത്ത് നിൽക്കുന്നത് അത് ദുരുദ്ദേശത്തോടു കൂടിയായിരിക്കാം എന്നുള്ള ഒരു ഡയലോഗാണ്. സോ പലരോടായി കള്ളം പറഞ്ഞുകൊണ്ട് ഇവനൊരു വലിയ യാത്രയിലാണ് പോകുന്നത്. ബാംഗ്ലൂരിലേക്കായിരിക്കാം. കാര്യം വിളിച്ച് ഡയൽ ചെയ്ത് കിട്ടാതെ വരുമ്പോൾ ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള മെസ്സേജ് ഇങ്ങോട്ട് കേൾക്കുന്നത് കന്നഡയിലാണ്. KL 9 അയാൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ നമ്പർ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നായക കഥാപാത്രം, ഇദ്ദേഹത്തിനെ മാത്രം നമ്മൾ സ്ക്രീനിൽ കാണുന്നുള്ളൂ കേട്ടോ, ഈ കഥാപാത്രം പറയുന്നത് നമ്മുടെ അഷ്ണ ഒരു ഇന്റർവ്യൂവിന് ബാംഗ്ലൂർ പോയിരിക്കുകയായിരുന്നു, ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. ഐ മീൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന്. അതിനുശേഷം ഒരുപാട് പാനിക് ആവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇയാളൊരു വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പോലീസ് വാഹനം ഇയാളുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പാലത്തിനോട് ചേർന്ന് ഈ വണ്ടി ഓഫായി പോയിട്ട് അത് മുന്നോട്ട് എടുക്കാൻ പറ്റാതെ ഇയാൾ അവിടെ കഷ്ടപ്പെട്ട് സ്റ്റക്കായി പോവാണ്. പക്ഷെ അതൊരിക്കലും കേരള അതിർത്തിക്ക് പുറത്താണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലൊരു പാലത്തിൻ്റെ സൈഡ് കാണിക്കുമ്പോൾ അവിടെ മലയാളത്തിൽ ഒരു സമ്മേളനത്തിനെ കുറിച്ച് എഴുതുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കാണണമെന്ന് നിങ്ങളോട് പറയാനും പിന്നെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാനും എന്നെ പ്രേരിപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. നമ്പർ 1, ഇതൊരു പരീക്ഷണ ചിത്രമാണ്. ഒരാളെ മാത്രമാണ് നമ്മൾ ഈ ഷോട്ടിൽ കാണുന്നത്. രാത്രി സമയം മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാമറ വർക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, സൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അതിഗംഭീരമായി ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. നമ്പർ 2, സസ്പെൻസാണ്. ഒരുപാട് നുണകളൊക്കെ പറഞ്ഞ് ഒരാളെ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടോ അവളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടോ നടത്തുന്ന ഒരു യാത്രയാണ്. പോലീസുകാർ വരുമ്പോൾ ഇയാൾ പാനിക് ആവുന്നുണ്ട്, എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു സസ്പെൻസ് തീർച്ചയായും ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. 3rd കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ BGM മിക്സിങ്ങാണ്. ഇതിൻ്റെ ട്രെയിലർ കട്ട്സ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് വളരെ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന തരത്തിലാണ് അവരതിൽ ഓരോ സൗണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. 4th കാര്യം, ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. നമ്മൾ ട്രെയിലർ കട്ട്സ് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു സിനിമയിൽ ഉടനീളം പോവുക, അല്ലെങ്കിൽ അയാളുടെ ടെൻഷൻസ് മാത്രം കാണിക്കുക എന്ന് പറയുമ്പോൾ അത് എഡിറ്റിങ്ങിലൂടെ വളരെയധികം ശക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷ്വൽസ് ഉണ്ട്, സംവിധായകനുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാന്നുള്ളതിൽ എഡിറ്റിങ്ങിന് വലിയൊരു പങ്കുണ്ട്. 2 നെഗറ്റീവ്സ് എനിക്ക് തോന്നി കേട്ടോ, അത് ഇല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. കാര്യം ട്രെയിലർ വന്നിട്ടല്ലേ ഉള്ളൂ, നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്തായിരിക്കും സിനിമ എന്നറിയാൻ വേണ്ടി. ട്രെയിലറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.